എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് അർജുന്റെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതാണ് ഈ രാവിലെ കാണുന്നത്. ആവശ്യമെങ്കിൽ ശിരൂരിലേക്ക് പോകാൻ തയ്യാറെന്നും നാട്ടുകാർ പറയുകയാണ്. വാക്കുകളിലേക്ക് വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തുക, എത്രയും പെട്ടെന്ന് ഒട്ടാളത്തെ ഇറക്കുക, അതിന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. 6 ദിവസം ഒരാൾ ഒരു വാഹനത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം. ഓക്സിജൻ കിട്ടുന്നത്, ഭക്ഷണം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, അധികാരികളായിട്ട് അല്ലെങ്കിൽ അതുപോലെ റെസ്ക്യൂ ചെയ്ത് പരിചയമുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനകത്തൊരു ഡിലേ വന്നു എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്കുള്ളത്. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും അർജുന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടായിരിക്കും. നമ്മൾ കേരളം അല്ലാണ്ട് മറ്റൊരു സ്റ്റേറ്റിന് പോകുന്ന സമയത്ത് അവിടെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം മോശമാണെന്നുള്ളതാണ് നമ്മളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ നിന്നുള്ള ആളുകൾ അതിന് തയ്യാറായി പോകാമെന്ന് പറഞ്ഞ സമയത്ത് പോലും അവരതിന് അനുവദിക്കാൻ തയ്യാറല്ല അത്ര അവിടുത്തെ ഭരണാധികാരികൾ. അതാണ് വലിയ സങ്കടമുള്ള കാര്യം. അവനെ പ്രതീക്ഷിക്കൊണ്ടിരിക്കുകയാണ്, അവനെ ജീവനോടെ തിരിച്ചു കിട്ടണം തന്നെയാണ് നാട്ടുകാർ എല്ലാവർക്കും കുടുംബത്തിന്റെ ആകെ ഉള്ള ഒരു പ്രതീക്ഷയാണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാണ് അറിയുന്നു. അർജുനെ അറിയുന്ന ആളാണ്, ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്.